പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ പുസ്തകത്തിലെ നാലാമത്തെ പ്രമേയമായ ചിന്തകർ വിശ്വാസങ്ങൾ നിർമ്മിതികൾ ഇതിലെ പ്രധാന ആശയങ്ങളാണ് ബി സി അറുന്നൂറ് മുതൽ എ ഡി അറുന്നൂറ് വരെയുള്ള കാലഘട്ടം തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ തത്വചിന്താരംഗത്ത് വന്ന മാറ്റങ്ങളെ പുരാവസ്തു തെളിവുകളുടെയും സ്മാരകങ്ങൾ അതുപോലെ തന്നെ ബുദ്ധ ജൈന മതഗ്രന്ഥങ്ങൾ തുടങ്ങിയവയുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്യുകയാണ് ഈ പ്രമേയത്തിൽ പ്രമേയം ആരംഭിക്കുന്നത് സാഞ്ചി സ്തൂപത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് മധ്യപ്രദേശിലെ സാഞ്ചിയിലെ സ്തൂപം ഏറെ കേടുപാടൊന്നും കൂടാതെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഭോപ്പാലിലെ പ്രാദേശിക ഭരണാധികാരികളായിരുന്ന ഷാജഹാൻ ബി ബീഗം സുൽത്താൻ ജഹാൻ ബീഗം ഇവർ സ്വീകരിച്ച നടപടികളാണ് പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിനായി ധാരാളം പണം ഈ ഭരണാധികാരികൾ ചെലവഴിച്ചു ജഹാൻ ബീഗം അവിടെ ഒരു മ്യൂസിയവും അതിഥി മന്ദിരവും പണിയാൻ പണം ചെലവഴിച്ചു അതിനാലാണ് സാഞ്ചിയെക്കുറിച്ചുള്ള ജോൺ മാർഷലിൻ്റെ രചന ജഹാൻ ബീഗത്തിന് സമർപ്പിക്കപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ പ്രമേയത്തിൽ പറഞ്ഞതുപോലെ ബി സി ആറാം നൂറ്റാണ്ട് ലോകചരിത്രത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമാണ് ധാരാളം ചിന്തകർക്ക് ജന്മം നൽകിയ കാലഘട്ടമാണിത് ഇറാനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സരതുഷ്ടർ ചൈനയിലെ കോങ്സി അഥവാ കൺഫ്യൂഷ്യസ് ഗ്രീസിൽ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ ഇന്ത്യയിൽ മഹാവീരനും ഗൗതമബുദ്ധനും ഇവരൊക്കെ പിറവികൊണ്ടത് ഈ കാലഘട്ടത്തിലാണ് ഈ മഹാന്മാരായ ചിന്തകരെല്ലാം തന്നെ പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള നിഗൂഢ ബന്ധത്തെ കണ്ടെത്താൻ ശ്രമിച്ചവരാണ് ഈ കാലഘട്ടത്തിൽ പുതിയ രാജ്യങ്ങളും പുതിയ നഗരങ്ങളും ഉടലെടുക്കുന്നു മനുഷ്യൻ്റെ സാമൂഹ്യ സാമ്പത്തിക ജീവിതത്തിൽ വലിയ മാറ്റം വന്ന കാലഘട്ടമാണ് ഇത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഇന്ത്യയിൽ വേദപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചിരുന്ന ബ്രാഹ്മണ മതത്തിന് അപചയമുണ്ടാകുകയും ആ സ്ഥാനത്തേക്ക് ജൈനമതവും ബുദ്ധമതവും വളർന്നു വരാനിടയാകുകയും ചെയ്തു ഇവിടെ ഉണ്ടായിരുന്ന യാഗ പാരമ്പര്യത്തിന് ചെറിയ മങ്ങലേൽക്കുകയാണ് നമുക്കറിയാം ആയിരത്തഞ്ഞൂറ് ആയിരം ബി സി റഘുവേതാ കാലഘട്ടത്തിൽ ഇന്ദ്രൻ അഗ്നി തുടങ്ങിയ ദൈവങ്ങളെ പ്രകീർത്തിക്കുന്ന മന്ത്രങ്ങൾ അതാണ് റഘുവത്തിലുള്ളത് ഈ മന്ത്രങ്ങൾ യാഗസമയങ്ങളിൽ ഉരുവിട്ടിരുന്നു യാഗങ്ങൾ ആരംഭിക്കുമ്പോൾ അവ വളരെ ലളിതമായിരുന്നു അത് നടത്തിയിരുന്നതാകട്ടെ ഒരു കൂട്ടം ആൾക്കാരായിരുന്നു എന്നാൽ പിന്നീട് സമ്പന്ന കുടുംബങ്ങളും രാജകുടുംബങ്ങളും കുടുംബനാഥന്മാരുമൊക്കെ ഒക്കെ യാഗത്തിൻ്റെ നടത്തിപ്പുകാരായി മാറി അശ്വമേധം രാജസൂയം തുടങ്ങിയ യാഗങ്ങൾ രാജാക്കന്മാർ നടത്തി ചുരുക്കി പറഞ്ഞാൽ യാഗങ്ങൾക്ക് അതിൻ്റെ ലാളിത്യം നഷ്ടപ്പെടുകയും വളരെ ചെലവേറിയതായി മാറുകയും ബ്രാഹ്മണാധിപത്യത്തിൻ കീഴിലേക്കിത് വരികയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ സമൂഹത്തിൽ പുതിയ ചോദ്യങ്ങൾ ഉടലെടുത്തു ഉപനിഷത്ത് ആശയങ്ങളിൽ താൽപ്പര്യരായ ചില ആളുകൾ ജീവിതത്തിൻ്റെ അർത്ഥം മരണാനന്തര ജീവിതത്തിൻ്റെ സാധ്യത പുനർജന്മം തുടങ്ങിയ അഗാധ വിഷയങ്ങളിൽ വലിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നു പരമസത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം യാഗ പാരമ്പര്യത്തിൻ്റെ പ്രസക്തിയിൽ സംശയം ജനിപ്പിച്ചു ഈ മഹാപണ്ഡിതന്മാർ ധാരാളം സംവാദങ്ങളും ചർച്ചകളും ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു അന്ന് അറുപത്തിനാല് ചിന്താസരണികൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഈ ഓരോ ചിന്താസരണിയിലെയും ഗുരുക്കന്മാർ നാടുകൾ തോറും ചുറ്റി സഞ്ചരിച്ച് സംവാദങ്ങളിൽ ഏർപ്പെട്ടു കുടകരശാലകളിൽ എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ വച്ചാണ് ഈ സംവാദങ്ങൾ നടന്നിരുന്നത് ഇവർ വേദങ്ങളുടെ അപ്രമാദിത്യത്തെ ചോദ്യം ചെയ്തു വർണ്ണത്തെയും ജാതി സമ്പ്രദായത്തെയും ചോദ്യം ചെയ്തു ഇതിൻ്റെയൊക്കെ അനന്തരബലമാണ് അല്ലെങ്കിൽ ഈ പശ്ചാത്തലങ്ങളിൽ നിന്നാണ് പുതിയ മതമായ ജൈനമതവും ബുദ്ധമതവും വളർന്നു വരുന്നത് ജൈനമതം നമുക്കറിയാം വർദ്ധമാന മഹാവീരനാണ് അതിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് തീർത്ഥങ്കരന്മാരാണ് ഇരുപത്തിനാലാമത്തെ തീർത്ഥങ്കരനാണ് വർധമാന മഹാവീരൻ പക്ഷേ ജൈനമതം ഇത്രയും പ്രചുരപ്രചാരം നേടുന്നതിന് വേണ്ടി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അതിനെ സഹായിച്ചത് വർദ്ധമാന മഹാവീരനാണ് എന്താ ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ ലോകം മുഴുവൻ സചേതനമാണ് അതായത് കല്ല് പാറ ജലം തുടങ്ങി എല്ലാത്തിനും ജീവനുണ്ട് അതുകൊണ്ട് ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് അതായത് അഹിംസ ജൈനമതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വമാണ് അഹിംസ ആ അഹിംസയാണ് പിന്നീട് മഹാത്മാഗാന്ധിയും ആയുധമാക്കിയത് ആ അഹിംസയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പിന്നീട് ഇന്ത്യയുടെ പഞ്ചശീല തത്വങ്ങൾ അപ്പോൾ ജൈനമതത്വങ്ങൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തെ വളരെ നിർണായകമായി സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് മൃഗങ്ങൾ മനുഷ്യർ ചെടികൾ പ്രാണികൾ തുടങ്ങി ഒന്നിനെയും കൊല്ലരുത് എന്ന് മാത്രമല്ല ഉപദ്രവിക്കരുത് ജനന പുനർജനന ചക്രത്തെ നിയന്ത്രിക്കുന്നത് കർമ്മമാണ് കർമ്മചക്രത്തിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ മുക്തി നേടണമെങ്കിൽ സന്യാസവും വും വേണം ലൗകിക സുഖങ്ങൾ പരിത്യ പരിത്യജിച്ചാൽ മാത്രമേ ഇത് സാധ്യമാകൂ സുഖം പരിത്യജിക്കണമെങ്കിൽ സന്യാസ ജീവിതം വേണം ജൈന സന്യാസിമാർ അഞ്ച് വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്തൊക്കെയാണ് ഹിംസിക്കരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് സ്വത്ത് സമ്പാദിക്കരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം ഈ ജൈനമതം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വ്യാപിച്ചും എന്നാൽ വലിയൊരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല പിന്നീടാണ് ബുദ്ധമതം ഇന്ത്യയിൽ വളർന്നു വരുന്നത് നമുക്കറിയാം ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാല നാമം സിദ്ധാർത്ഥൻ എന്നാണ് ശാക്യകുലത്തിൽ ജനിച്ചു രാജകുമാരനായ സിദ്ധാർത്ഥനെ ഒരു വൃദ്ധൻ രോഗി മൃതദേഹം എന്നിവയുടെ കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയും ചില ചോദ്യങ്ങൾ ഉയർത്തിവിടുകയും ചെയ്തു എന്തുകൊണ്ട് വർദ്ധക്യം എന്തുകൊണ്ട് രോഗാവസ്ഥ എന്തുകൊണ്ട് മരണം ഇതിനൊക്കെ ഉത്തരം തേടാനായി ബുദ്ധൻ ഇറങ്ങി പുറപ്പെടുന്നു അദ്ദേഹത്തിന് ബോധഗൈയിൽ വച്ച് ജ്ഞാനോദയം സിദ്ധിക്കുന്നു ബുദ്ധമതത്തിൻ്റെ പ്രബോധനങ്ങൾ അല്ലെങ്കിൽ ബുദ്ധൻ്റെ പ്രബോധനങ്ങൾ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്ന സ്വത്തപിടകത്തിലാണ് എന്താണ് ഈ പ്രധാനപ്പെട്ട ബുദ്ധൻ്റെ തത്വങ്ങൾ ഈ ലോകം ക്ഷണികമാണ് അനിച്ച അത് അതായത് അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഒന്നും സ്ഥിരമല്ല ഇത് ചേതനയറ്റതാണ് ആത്മാവില്ലാത്തതാണ് ഈ ലോകത്തിൽ ഒന്നും ശാശ്വതവും അനശ്വരവുമല്ല ക്ഷണികമായ ഈ ലോകത്തിൽ ദുഃഖം മാത്രമാണ് മനുഷ്യന്റെ നിലനിൽപ്പിൽ അന്തർലീനമായിട്ടുള്ളത് സന്യാസത്തിനും ആർഭാട ജീവിതത്തിനും ഇടയിലുള്ള മധ്യമാർഗം ആ സ്വീകരിച്ചാൽ നമുക്ക് ദുഃഖം ഇല്ലാതാക്കാം ദൈവത്തെക്കുറിച്ച് ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ നിരാകരിക്കാനും പോയില്ല പുനർജനന ചക്രത്തിൽ നിന്ന് രക്ഷ നേടാനും മോക്ഷപ്രാപ്തിക്കും ശരിയായ പ്രവൃത്തി ബുദ്ധൻ നിർദ്ദേശിച്ചു പ്രവർത്തന ഫലമായി ധാരാളം അനുയായികൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം ബുദ്ധമത സംഘം സ്ഥാപിച്ചു സന്യാസിമാരുടെ കൂട്ടായ്മയാണ് സംഘം ലളിത ജീവിതം നയിച്ചിരുന്നവരാണ് ബുദ്ധമത സന്യാസിമാർ അവരുടെ കയ്യിൽ ഒരു ഭിക്ഷാപാത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് ഭിക്ഷ വാങ്ങിയിരുന്നതിനാൽ അവർ ഭിക്ഷുക്കൾ എന്നറിയപ്പെട്ടു സംഘത്തിൽ വനിതകളും അംഗങ്ങളായിരുന്നു ബുധൻ്റെ വളർത്തമ്മയായ മഹാപ്രജാപതി ഗൗതമിയാണ് ആദ്യ ഭിക്ഷുണിയായി ചേർന്നത് ആനന്ദ യോഗിയുടെ ഉപദേശപ്രകാരമാണ് ഇങ്ങനെ സംഭവിച്ചത് അവർ ധർമ്മ പ്രചാരകയായി പ്രചാരകയായിമാരാകാൻ അതായത് മോക്ഷം ലഭിച്ച ആദരണീയ വഞ്ചയാകാൻ ഭിക്ഷുണിമാർ പ്രവർത്തിച്ചു വിവിധ സാമൂഹ്യ വിഭാഗക്കാർ സംഘത്തിൽ ചേർന്നു അതായത് രാജാക്കന്മാർ മുതൽ അടിമകൾ വരെയുള്ള വിവിധ സാമൂഹ്യ വിഭാഗങ്ങൾ അന്ന് ബ്രാഹ്മണ മതം താഴ്ന്നവരെന്ന് തൊട്ടുകൂടാത്തവരെന്ന് അല്ലെങ്കിൽ ദൃഷ്ടിയിൽപ്പെട്ടുകൂടാത്തവരെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാൻ ബുദ്ധമതത്തിന് കഴിഞ്ഞു എല്ലാവർക്കും തുല്യ പരിഗണന ഉണ്ടായിരുന്നു ചർച്ചകളിലൂടെ പ്രശ്നങ്ങളിൽ സമ സമവായമുണ്ടാക്കാനാണ് ബുദ്ധമത സംഘങ്ങൾ ശ്രമിച്ചത് ഏതെങ്കിലും ഒരു പ്രശ്നം ചർച്ചകളിലൂടെ സമവായം നടക്കാതെ വന്നാൽ വോട്ടെടുപ്പിലൂടെ തീരുമാനമെടുത്തിരുന്നു ചില ജനാധിപത്യ ആശയങ്ങളുടെ സ്വാധീനം അവിടെ നമുക്ക് കാണാൻ കഴിയും ഇനി വീണ്ടും നമ്മുടെ പ്രമേയം നമ്മൾ ആദ്യം പറഞ്ഞ സ്തൂപത്തിലേക്ക് തിരിച്ചു വരികയാണ് സഞ്ചി സ്തൂപത്തിലാണ് പ്രമേയം ആരംഭിക്കുന്നത് എന്തിനാണ് സ്തൂപങ്ങൾ നിർമ്മിച്ചത് എന്ന് പ്രമേയം വളരെ കൃത്യമായി പറയുന്നു അതായത് ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന മൺമേടുകളാണ് സ്തൂപങ്ങൾ ശരീരാവശിഷ്ടങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തുടങ്ങിയ അടക്കം ചെയ്തിരിക്കുന്ന മൺമേടുകൾ ഈ ഭൗതിക അവശിഷ്ടങ്ങൾ പവിത്രമായതിനാൽ സ്തൂപങ്ങളും ആദരിക്കപ്പെട്ടു അശോകവദന അശോകവദനം എന്ന് പറയുന്ന ബുദ്ധഗ്രന്ഥത്തിൽ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കൊടുത്തുവിടുകയും സ്തൂപങ്ങൾ പണിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു അശോക ചക്രവർത്തി എന്ന് പരാമർശിക്കുന്നു ഈ സ്തൂപങ്ങൾ നിർമ്മിച്ചിരുന്നത് വിവിധ ആളുകളിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൽ രാജാക്കന്മാരുണ്ട് ശതവാഹനന്മാരെ പോലുള്ള രാജാക്കന്മാർ സംഭാവന ചെയ്തിരുന്നു വിവിധ ശ്രേണികൾ ഗിൽഡുകൾ വ്യാപാരികളുടെ സംഘടനകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ദന്തപ്പണിക്കാരുടെ ഗിൽഡ് സാഞ്ചി സ്തൂപത്തിൻ്റെ ഒരു കവാടം പണിയുന്നതിന് വേണ്ടി സഹായിച്ചു ധാരാളം ജനങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതുപോലെ ഭിക്ഷുക്കളും ഭിക്ഷുണിമാരും തങ്ങൾക്ക് കിട്ടുന്ന ഭിക്ഷയുടെ ഒരു ഭാഗം ഇതിനു വേണ്ടി നീക്കിവച്ചിരുന്നു എന്താ ഒരു സ്തൂപം എങ്ങനെ ഇരിക്കും എന്താണ് അതിൻ്റെ ഘടന സ്തൂപം എന്ന് പറയുന്നത് സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം കൂന അല്ലെങ്കിൽ മൺമേട് എന്നൊക്കെയാണ് അർത്ഥവൃത്താകൃതിയിലുള്ള അർത്ഥവൃത്താകൃതിയിലുള്ള ഒരു മൺമേടാണ് ഇതിനെ അണ്ട എന്ന് വിളിക്കുന്നു പിന്നീടാണ് ഇതിന് സങ്കീർണ ഘടനയൊക്കെ ഉണ്ടാകുന്നത് ആദ്യകാലത്ത് ഇത്രയേ ഉള്ളൂ അണ്ടയ്ക്ക് മുകളിൽ ബാൽക്കണി പോലുള്ള ഒരു നിർമ്മിതിയുണ്ട് അതിനെ ഹർമിക എന്ന് വിളിക്കുന്നു അതിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു കൊടിമരം യാഷ്ടി അതിന് മുകളിൽ കുട ഛാത്രി ഈ മൺമേടിന് ചുറ്റും വേലി കെട്ടിത്തിരിച്ചിരുന്നു ഈ സാഞ്ചിയിൽ മാത്രമേ സ്തൂപമുള്ളൂ അല്ല ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലും സ്തൂപമുണ്ട് പക്ഷെ സാഞ്ചി സ്തൂപം സംരക്ഷിച്ചതുപോലെ അമരാവതി സ്തൂപം സംരക്ഷിക്കപ്പെട്ടില്ല അതിൻ്റെ കാരണങ്ങൾ പ്രമേയം പറയുന്നുണ്ട് അമരാവതി സ്തൂപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിലൊരു നാട്ടുരാജാവ് ഒരു ക്ഷേത്രം പണിയാൻ പുറപ്പെട്ടപ്പോഴാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നത് ആ കല്ലുകൾ പറക്കിയെടുത്ത് ക്ഷേത്രം പണിയാൻ അദ്ദേഹം ഉദ്ദേശിച്ചു പിന്നീട് ബ്രിട്ടീഷുകാരനായ കോളിൻ മെക്കൻസി അവിടെ സന്ദർശനം നടത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ വോൾട്ടർ എലിയറ്റ് എന്ന ബ്രിട്ടീഷുകാരൻ അവിടെ ചെന്നിട്ട് അവിടുത്തെ മാർബിളുകൾ പറക്കിയെടുത്ത് മദ്രാസിലേക്ക് കൊണ്ടുപോയി പിന്നീട് എച്ച് എച്ച് കോള എന്ന് പറയുന്ന ചരിത്രകാരനാണ് പറഞ്ഞത് ഇത് പാടില്ല ഈ പിന്നെ സ്മാരകങ്ങൾ എവിടെയാണോ കണ്ടെത്തപ്പെടുന്നത് അത് അതാത് സ്ഥലങ്ങളിൽ തന്നെ സൂക്ഷിക്കണം മ്യൂസിയങ്ങളിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കാനുള്ളതല്ല പക്ഷേ എന്തുകൊണ്ടോ ആ അഭ്യർത്ഥനകൾക്കൊന്നും ഫലമുണ്ടായില്ല സംരക്ഷിക്കപ്പെട്ടില്ല കാരണം സ്മാരകങ്ങൾ കണ്ടെത്തുന്ന സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം പണ്ഡിതർ തിരിച്ചറിയുന്നതിന് മുൻപാണ് അമരാവതി സ്തൂപം കണ്ടെത്തിയത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ സാഞ്ചി സ്തൂപം കണ്ടെത്തിയപ്പോൾ സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ട അതിൻ്റെ ആവശ്യം ബോധ്യപ്പെട്ടിരുന്നു മാത്രവുമല്ല നമ്മൾ ആദ്യം കണ്ടൊരു കാര്യമുണ്ട് സാഞ്ചി സ്തൂപം സംരക്ഷിക്കാൻ ഭോപ്പാലിലെ ഭരണാധികാരികൾ അവരുടെ സകല കഴിവും ഉപയോഗിച്ച് ശ്രമിച്ചിരുന്നു അതും ഒരു കാരണമാണ് ഈ സ്തൂപങ്ങൾ ബുദ്ധൻ്റെ ഭൗതിക അടക്കം ചെയ്തിരിക്കുന്ന വെറും സ്ഥലങ്ങൾ മാത്രമല്ല വളരെ മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കാഴ്ചയ്ക്ക് കമനീയമുള്ള ഒരു സ്ഥലം കൂടിയാണ് ധാരാളം ശില്പങ്ങൾ സ്വഭങ്ങളിൽ കാണാൻ കഴിയും രസാന്തര ജാതകത്തിലെ ഒരു ശില്പം സാഞ്ചി ഒരു കഥ സാഞ്ചി സ്തൂപത്തിൽ ശില്പമായി മാറ്റിയിട്ടുണ്ട് ശില്പങ്ങളിൽ പലപ്പോഴും ചില പ്രതീകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ചില സിമ്പലുകൾ ഇപ്പോൾ ഉദാഹരണത്തിൽ അതായത് ബുദ്ധനെ മനുഷ്യനായി ചിത്രീകരിക്കാതെ ഇപ്പോൾ ഒഴിഞ്ഞ ഇരിപ്പിടം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം ബുദ്ധൻ്റെ ധ്യാനം എന്നാണ് സ്തൂപം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം മഹാപരിനിബണത്തെയാണ് സൂചിപ്പിക്കുന്നത് ചക്രം ആദ്യ പ്രഭാഷണത്തെ സൂചിപ്പിക്കുന്നു ഈ സ്തൂപങ്ങളിൽ കാണുന്ന ശില്പങ്ങളെല്ലാം ബുദ്ധ പാരമ്പര്യം അനുസരിച്ചുള്ളതല്ല ഇതിൽ പല ജന ജനകീയ പാരമ്പര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ബുദ്ധമത ആശയത്തിന് വെളിയിൽ നിന്നുള്ള ആശയങ്ങളും ഉദാഹരണത്തിന് സാലഭഞ്ചിക സാഞ്ചി സ്തൂപത്തിൻ്റെ പ്രധാന പ്രവേശന കവാടത്തിൽ മരത്തിൽ തൂങ്ങിയാടുന്ന ഒരു സുന്ദരിയുടെ ശില്പം ഈ സുന്ദരിയുടെ സ്പർശനത്താൽ ചെടികൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം സംസ്കൃതത്തിൽ ഇങ്ങനെ സാലഭഞ്ചിക എന്നറിയപ്പെടുന്നു അതുപോലെ ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവർ തങ്ങളുടെ മുൻ വിശ്വാസങ്ങൾ പുതിയ മതത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് മനുഷ്യ കഴിവുകളുടെ പ്രതീകങ്ങളായും മൃഗങ്ങളെയും ഈ ശില്പങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ആനയെ ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായി ചിത്രീകരിച്ചിട്ടുണ്ട് താമരപ്പൂക്കളാലും ആനകളാലും ചുറ്റപ്പെട്ട ഒരു സ്ത്രീ രൂപത്തിൻ്റെ ശില്പം നമുക്ക് കാണാം ഇത് ബുദ്ധൻ്റെ അമ്മയായ മായയാണെന്നും അതല്ല ഹിന്ദുമത സങ്കല്പ്രകാരമുള്ള ഗജലക്ഷ്മി ഭാഗ്യദേവതയാണെന്നും വിശ്വസിക്കുന്നു ഇതിൻ്റെ തൂണുകളിൽ സർപ്പങ്ങൾ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ശില്പങ്ങളുണ്ട് ജെയിംസ് ഫർഗൂസൺ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഇത് സർപ്പാരാധനയുടെ സൂചനയാണെന്നാണ് എന്തായാലും സ്തൂപങ്ങൾ ചരിത്ര നിർമ്മിതിക്ക് ഉതകുന്ന ഏറ്റവും നല്ല സ്രോതസ്സുകളാണ് നമ്മൾ ബുദ്ധമതത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ് സ്തൂപത്തെക്കുറിച്ച് പറഞ്ഞത് ബുദ്ധൻ്റെ മരണശേഷം ബുദ്ധമതം രണ്ടായി പിളർന്നു മഹായാനവും ഹീനയാനവും മഹായാനം വലിയ വാഹനമെന്നും ഹീനയാനം ചെറിയ വാഹനമെന്നും അറിയപ്പെട്ടു ബുദ്ധനെ രക്ഷകനായി കരുതി ആരാധിച്ചവരാണ് മഹായാനക്കാർ അവർ ബോധിസത്വ സങ്കല്പത്തിൽ വിശ്വസിക്കുകയും ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുകയും ചെയ്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഹിന്ദുമതത്തിനും പുനരുദ്ധാനമുണ്ടായി നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഹിന്ദുമതത്തിൽ രക്ഷകസങ്കൽപ്പം വളർന്നു വരുന്നു മഹായാനക്കാർ ബുദ്ധനെ രക്ഷകനായി കാണുന്നത് പോലെ വിഷ്ണു ആരാധനയും ശൈവ ആരാധനയും ഹിന്ദുമതത്തിൽ ശക്തി പ്രാപിച്ചു വിഷ്ണു ആരാധന അല്ലെങ്കിൽ വൈഷ്ണവ മതം വിഷ്ണുവിനെ പ്രധാന ദൈവമായി രക്ഷകനായി കരുതി ആരാധിക്കൽ അതിൽ തന്നെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ആരാധിക്കൽ അതുപോലെ ശിവനെ പ്രധാന ദൈവമായി കരുതി ആരാധിക്കുന്നത് ശൈവ മതക്കാർ ദൈവങ്ങൾ ശില്പരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അത് മനുഷ്യൻ്റെ പോലെയും അല്ലാതെയും ഒക്കെ ഇപ്പം ശിവലിംഗ ആരാധന ശിവലിംഗ രൂപത്തിൽ ശിവനെ ചിത്രീകരിക്കാൻ തുടങ്ങി ശിരോവസ്ത്രങ്ങൾ ആഭരണങ്ങൾ ആയുധങ്ങൾ എന്നിവയോടെയാണ് ദൈവങ്ങളെ ചിത്രീകരിച്ചത് ഈ കാലഘട്ടത്തിൽ ക്ഷേത്രനിർമ്മാണത്തിലും മാറ്റങ്ങളുണ്ടായി ആദ്യകാല ക്ഷേത്രങ്ങൾ ഒരു ചെറിയ ചതുരമുറികളാണ് ഗർഭഗൃഹം എന്നാണ് എന്നാണതിനെ വിളിക്കുക പിന്നീട് വളരെ സങ്കീർണമായ ഘടനകൾ ക്ഷേത്രത്തിനുണ്ടായി ഈ ശ്രീകോവില് അല്ലെങ്കിൽ ഗർഭഗൃഹത്തിന് മുകളിൽ വലിയ നിർമ്മിതികൾ വന്നു ഇതിനെ ശിഖരങ്ങൾ എന്ന് വിളിച്ചു ചുറ്റുമതിലുകളും അസംബ്ലി ഹാളുകളും പ്രവേശന കവാടങ്ങളും ഉണ്ടായി പിന്നീട് പാറ തുരന്ന് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പോൾ എട്ടാം നൂറ്റാണ്ടിലെ കൈലാസനാഥ ക്ഷേത്രം അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇങ്ങനെ ഹിന്ദുമതത്തിലും ക്രമേണ മാറ്റങ്ങൾ വന്നു ഇത്രയും പ്രധാന ആശയങ്ങളാണ് നമ്മുടെ നാലാമത്തെ പ്രമേയം ചർച്ച ചെയ്യുന്നത് അടുത്ത ദിവസം നമുക്ക് അഞ്ചാമത്തെ പ്രമേയവുമായി വീണ്ടും കാണാം